വാക്സിൻ എടുത്താൽ പോലും പ്രമേഹം തുടങ്ങിയ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സ മുടങ്ങാതെ തുടരേണ്ടതാണ്. രണ്ടാമത്തെ തരംഗത്തിനും മൂന്നാമത്തെ തരംഗത്തിനും ഇടയിലുള്ള ഇടവേള, ഈ ഇടവേളയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള ദൈർഘ്യങ്ങളാണ് ഈ ഇടവേളകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ബ്രിട്ടനിലുണ്ടായത് 2 മാസത്തെ ഇടവേളയായിരുന്നു. ഇറ്റലിയിൽ 17 ആഴ്ച, അമേരിക്കയിൽ 23 ആഴ്ച, കേരളത്തിൽ 3-ാമത്തെ തരംഗത്തിന് മുൻപുള്ള ഇടവേള പരമാവധി ദീർഘിപ്പിക്കുക എന്ന നയമാണ് സ്വീകരിച്ചു പോരുന്നത്. പെട്ടെന്ന് തന്നെ അടുത്ത തരംഗമുണ്ടാവുകയും അത് ഉച്ചസ്ഥായിയിൽ എത്തുകയും ചെയ്താൽ മരണങ്ങൾ കൂടുതലായി സംഭവിക്കാം. അതുകൊണ്ട് ലോക്ക്ഡൗൺ ഇളവുകൾ ശ്രദ്ധാപൂർവം മാത്രം നടപ്പിലാക്കാനും ലോക്ക്ഡൗൺ കഴിഞ്ഞാലും മാനദണ്ഡങ്ങൾ തുടരാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്തിനുള്ളിൽ ആരോഗ്യ സംവിധാനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നടപടികൾ ഊർജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകും. കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും ലോക്ക്ഡൗൺ നീട്ടിയത് എന്തിനാണ് എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഏകദേശം ഒരേ നിലയിൽ തുടരുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് അത്തരമൊരു തീരുമാനമെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. വൈറസ് സാന്ദ്രത കുറച്ചുകൊണ്ടുവന്നില്ലെങ്കിൽ രോഗവ്യാപനം വീണ്ടും ഉയരാൻ സാധ്യത കൂടുതലാണ്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് രോഗം ബാധിക്കാത്തവരുടെ ശതമാനം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈറസ് സാന്ദ്രത കുറച്ചു കൊണ്ടുവരിക എന്നത് അതിപ്രധാനമാണ്. അതുകൊണ്ടാണ് ലോക്ക്ഡൗൺ ദീർഘിപ്പിക്കാൻ തീരുമാനം കൈക്കൊണ്ടത്.